ഹായ് ഹലോ. ഞങ്ങളുണ്ടല്ലോ ഇന്ന്, ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റുട്ട്ഗാർട്ടിലേക്ക്, ഒരു സ്റ്റുട്ട്ഗാർട്ടിലല്ല, ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങോട്ടാന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഫെയർസി പോവാം. സ്റ്റുട്ട്ഗാർട്ടിനടുത്തുള്ള ഒരു സ്ഥലമാണ്, പുഴയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു പോണ വഴിക്ക് ഏതെങ്കിലും നല്ല സ്ഥലങ്ങൾ കാണുവാണെങ്കിൽ അവിടെ ഇറങ്ങാം, അങ്ങനെ ഫോട്ടോസ് കുറച്ച് എടുക്കാം, കുറച്ച് ഫോട്ടോഗ്രാഫിയൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലിരുന്നപ്പോൾ കണ്ടൊരു സ്ഥലമാണിത്. ഇവിടെ മെയിനായിട്ട് സൈക്ലിംഗ്, സമ്മറാണല്ലോ ഇവിടെ, അപ്പോൾ ഇവിടെ മെയിനായിട്ട് സൈക്ലിംഗ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, നമ്മൾ വ്ലോഗാണ് നടത്തുന്നത്, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പം ആരും വന്നില്ല, സോ ലക്കില്ല. ഇവിടെ കുറേ ആൾക്കാർ സൈക്ലിങ്ങിന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഈ വഴി. ഇവിടെ ഒരു മോളൊരു പാലുണ്ട്, ഒരാൾ വന്നുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക, സൈക്ലിംഗ് ജർമ്മൻസിനെ സംബന്ധിച്ചവർക്ക് ഭയങ്കര ഒരു വിനോദമാണ്, നമ്മൾക്ക് അത് അത്ര വലിയ സംഭവമല്ലെങ്കിലും. അപ്പം അങ്ങനെ പിന്നെ മോളിൽ കണ്ടോ, കാണാൻ പറ്റും പാലം, കണ്ടോ ആൾക്കാർ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. അവിടെ നല്ലൊരു വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതാ, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇപ്പം പോവുകയാണ് ആ പാലത്തിൻ്റെ മുകളിലേക്ക്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നമ്മളിപ്പോൾ എത്തി. ഇതാണ് പറഞ്ഞ സ്ഥലം, പാലം, ഒരു തൂക്കുപാലം പോലത്തെ സെറ്റപ്പാണ്. അപ്പം ഇവിടെ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു 50 സൈക്കിളുകാരെങ്കിലും കാണാൻ പറ്റും. ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ടാണ് സൈക്ലിങ്ങിന് ഇറങ്ങുക സമ്മറിൽ, ഇവരുടെ ഒരു വിനോദമായത്. അപ്പം അങ്ങനെ ആരും കാണുന്നില്ല, ഉച്ച സമയമായി. എന്നാലും വരുന്നുണ്ട് രണ്ടുമൂന്ന് അപ്പാപ്പനും അമ്മാമ്മയൊക്കെ സൈക്കിൾ കൂട്ടി. ചിലവർ ഒരു കൺട്രോൾ ഇല്ലാണ്ട് ഭയങ്കര സ്പീഡിലാണ് പോണത്. ഞങ്ങൾ തിരുമ്പ് നോക്കിയപ്പോൾ ഒരുത്തൻ, ഒരു ചെറുക്കനാണെങ്കിൽ ആ സ്റ്റെപ്പ് കണക്കവിടെ കാണാൻ പറ്റും, ആ സ്റ്റെപ്പിൽ കുറച്ച് അടച്ചൊക്കെ ഇറക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു, ഭയങ്കര ഡേഞ്ചറസ് ഒക്കെ ആയിട്ട്. അങ്ങനെ അങ്ങനെ ഒരു സ്ഥലം സൈക്ലിങ്ങിനും, പിന്നെ ആൾക്കാർ നടക്കാൻ പോണ ആൾക്കാരുണ്ട് ഇവിടെ. താഴത്തേക്ക്, അവിടെ ഒരു സ്റ്റെപ്പ് കാണാം, ആ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പോ ട്രെയിൻ കയറാൻ വേണ്ടി വന്നിരിക്കുവാണ്. ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു, നല്ല വെയിലാ, എന്താ പറയാ, 25 ഡിഗ്രി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സണ്ണി ഡേ ആണ് ഇന്ന്. അതുകൊണ്ടാണ് തോന്നുന്നു ഇന്ന് കൊറേ സൈക്ലിംഗുകാർ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മിനിറ്റിൽ 50 പേര്, ഒരു മിനിറ്റിൽ 50 സൈക്കിളുകാരല്ല, അതിൽ കൂടുതൽ തന്നെ കാണാൻ പറ്റും. 100 പേര് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ. ഇപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ വെയിറ്റ് ചെയ്തേക്കുവാണ്. ട്രെയിൻ വരുന്നുണ്ട്, ട്രെയിനിൽ കയറാൻ പോവാ നമ്മൾ. കിർഷ്ഹൈമിലേക്കുള്ള ട്രെയിനാണ്. നമ്മളിപ്പം അങ്ങനെ ട്രെയിനിൽ കയറി. നമ്മളിപ്പം സ്ഥലത്ത് നിന്ന് നമ്മള് ഫെയർസി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. എനിക്കറിയാലോ കൊറോണ കാരണം മാസ്ക് ഇല്ലാണ്ട് നിർത്തിയില്ല. സോ അങ്ങനെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കാം. സ്ഥലം ലൈക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട്, സമ്മറിലൊക്കെ വന്നിരിക്കാം. അങ്ങനെ ഒരു സ്പോട്ടാണ്, ഒരു ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ നല്ല കൂളായിട്ടുള്ള ഒരു പ്ലേസാണ്, കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അതിൻ്റെ താഴത്ത് ബെഞ്ചും അങ്ങനെയൊക്കെ സ്ഥലമാണ്. പിന്നെ എന്തുവാ, കുറച്ച് താറാവുകളൊക്കെ ഉണ്ട്, ഫ്ലൈയിങ് ഡക്സ് ആണെന്ന് തോന്നുന്നു. പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അടുത്ത്, എന്നിട്ട് കാട്ടിച്ച് വരുന്നുണ്ട് അങ്ങനെയൊക്കെ. പിന്നെ രണ്ട് സ്റ്റാഡിനെ കാണാം, രണ്ട് സ്റ്റാഡിലെ കൂടെ വരുന്നുണ്ട്, നടുക്കൊരു ഫൗണ്ടൈൻ.
സൈഡിലായിട്ടൊരു പള്ളി പോലെ ഉള്ളു, പള്ളിയാന്ന് തോന്നുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പള്ളി പോലെ ഒരു സ്ഥലവും കാണാം. അതിത്തിരി ഒരു പഴയ ഒരു പള്ളിയാണ് തോന്നുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടത്. അങ്ങനെ എനിക്കൊന്നും നമ്മൾ അങ്ങനെ കറങ്ങി വന്നാൽ അവിടെ എത്തുള്ളൂ, കഴിഞ്ഞ് പോകാൻ തോന്നുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് നല്ല മരങ്ങളൊക്കെ കാണാം കേട്ടോ.